പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം ജെ ഡി എസ് കറണ്ട് അഫെയർസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ ലാസ്റ്റ് ഡേ നമ്മുടെ ലൈഫിൽ നിരവധി നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഇതിലെ നെഗറ്റീവ്സ് നമുക്ക് ഒരു ലെസൺ ആക്കി മാറ്റിക്കൊണ്ടും പോസിറ്റീവ്സ് നമുക്ക് ഒരു ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വരുന്ന എക്സാംസ് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം വിച്ച് മിസൈൽ സിസ്റ്റം ഓഫ് ഇന്ത്യ ഹാസ് ബിൻ അപ്രൂവ്ഡ് ബൈ ക്യാബിനറ്റ് ഫോർ എക്സ്പോർട്ട് ഓൺ തേർട്ടീ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് കയറ്റുമതിക്കായി മന്ത്രിസഭ അംഗീകരിച്ചത് ആകാശ് മിസൈൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷസ്ഥാനം വഹിച്ച കേന്ദ്രമന്ത്രിസഭ ആകാശ് മിസൈൽ സംവിധാനം കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി അഞ്ച് ബില്യൻ യു എസ് ഡോളർ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആകാശ് മിസൈൽ കയറ്റുമതിക്കായി കേന്ദ്രമന്ത്രി അംഗീകരിച്ചു തൊണ്ണൂറ്റാറ് ശതമാനത്തിലധികം തദ്ദേശീയവൽക്കരണമുള്ള രാജ്യത്തെ പ്രധാന മിസൈൽ ആണ് ആകാശ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇത് ഇൻഡക്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ആർമിയിലും ഇൻ വിച്ച് കൺട്രീസ് ദി യൂണിയൻ കാബിനറ്റ് അപ്രൂവ് ദി ഓപ്പണിംഗ് ഓഫ് ഇന്ത്യൻ മിഷൻ ഇൻ ട്വന്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ മിഷനുകൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച രാജ്യങ്ങൾ ഏതെല്ലാം എസ്റ്റോണിയ പരാഗ്വേ ആൻഡ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് യൂണിയൻ കാബിനറ്റ് പുതിയ ഇന്ത്യൻ മിഷനുകൾ ആരംഭിക്കാൻ കാബിനറ്റ് അപ്രൂവൽ നൽകിയിട്ടുള്ളത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിൻ ഡിക്ലെയർഡ്

വിച്ച് നേഷൻസ് പ്ലാൻ ടു ഹാവ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഓൺ ദി മൂൺ ബൈ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഏത് രാഷ്ട്രമാണ് അവരുടെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ചന്ദ്രനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത് യു എസ് എ നെയിം ഓഫ് ദ മിലിറ്റൻ ഗ്രൂപ്പ് വിച്ച് ഹാസ് ബീൻ ബാൻഡ് ബൈ ഇൻഡോനേഷ്യ ഓൺ തേർട്ടീൻ ഡിസംബർ ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതാം തീയതി ഏത് തീവ്രവാദി ഗ്രൂപ്പിനെയാണ് ഇൻഡോനേഷ്യ വിലക്ക് കൽപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് ഫ്രണ്ട്ക് ഷിഹാബ് നയിച്ചു ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് എന്ന മിലിറ്റൻസ് ഗ്രൂപ്പിനെയാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതാം തീയതി വിലക്ക് കൽപ്പിച്ചിട്ടുള്ളത് ഇൻ വിച്ച് ടൂർണമെന്റ് പേസർ എസ് ശ്രീശാന്ത് ഇസ് ഗോയിങ് ടു പ്ലേ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എസ് സെവൻ ഇയർ ബാൻ ഓൺ തേർട്ടീത്ത് ജനുവരി ട്വൻറ്റി ട്വൻറ്റിയും രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതി ഏത് ടൂർണമെൻറ്റിലാണ് എസ് ശ്രീശാന്ത് ഏഴ് വർഷത്തെ വിലക്കിന് ശേഷം കളിക്കാൻ പോകുന്നത് സെയ്ദ് മുസ്താഖ് അലി ടി ട്വൻ്റി ടൂർണമെൻറ്റ് ഇതിൻ്റെ ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആയിരിക്കും സച്ചിൻ ബേബി അദ്ദേഹത്തിൻ്റെ സഹായിയും ജനുവരി പത്താം തീയതി ആയിരിക്കും സെയ്ദ് മുസ്താഖ് അലി ടി ട്വൻ്റി ടൂർണമെൻറ്റ് മുംബൈയിൽ നടക്കുക നമ്മളെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത് നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്